നമസ്കാരം. നമ്മൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ഒരു ചായ കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഉന്മേഷമാണ്, ഒരു പ്രത്യേകമാണ് ഒരു ചായ. ചില ആളുകൾക്ക് ചായ കാലത്ത് കുടിച്ചില്ല എങ്കിൽ വൈകുന്നവരെ ചായ കുടിക്കാഞ്ഞിട്ടാണ് തലവേദന എന്ന് പറയും. പിന്നെ ചിലർ പറയും മലമൂത്രം പോകുന്നില്ല ചായ കുടിക്കാത്തതുകൊണ്ടാണ്, ഇങ്ങനെയുണ്ട്. കാരണം ഇതൊരു ഹാബിറ്റാണ്. കാരണം കഞ്ചാവ് അടിക്കുന്നവർ അല്ലെങ്കിൽ മദ്യം സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് ആ സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അനുഭവത്തിന് തുല്യം തന്നെയാണ് ഈ പറഞ്ഞ അബദ്ധ പഞ്ചാംഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഹാബിറ്റ് ഉണ്ടാക്കി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നാണത്, ചായ എന്ന് പറയുന്നത്. സത്യത്തിൽ ചായ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം പ്രത്യേകിച്ചും കോൺസ്റ്റിപ്യൂഷൻ്റെ പ്രശ്നമുള്ളവർ, മലബന്ധമുള്ളവർ, രാവിലെ മലം പോകുന്നില്ല എന്ന് പറയുന്നവർ, അതറിയണമെങ്കിൽ പരീക്ഷിച്ചു നോക്കിക്കൊണ്ട് അല്പ ദിവസം പരീക്ഷിച്ച് നിങ്ങൾ നോക്കുമ്പോൾ മാത്രമേ അത് അനുഭവത്തിൽ വരൂ. കാരണം ചായ ഏറ്റവും ശരീരത്തിന് ദോഷം ചെയ്യുന്നു, പ്രത്യേകിച്ചും ഇന്ന്. കാരണം ചായ പൊടി അല്ലെങ്കിൽ ചായ പൗഡർ വരുന്നത് ഏറ്റവും ക്രൂരമായ അല്ലെങ്കിൽ കഠിനമായ വിഷങ്ങൾ ചേർന്ന് കൊണ്ട് തന്നെയാണ്. അതിൽ മറ്റ് പല രാസപദാർത്ഥങ്ങളും അതിൽ മിക്സാക്കിക്കൊണ്ടാണ് ചായ വരുന്നത്. കാരണം നമ്മൾ തേയില ഇല പറിച്ച് നമ്മളൊന്ന് ചായ ഇട്ട് നോക്കിയാൽ നമുക്കത് പിടിക്കില്ല. കാരണം കളറ് പോരാ. ഗ്രീൻ ടീ കുടിക്കുന്നവർ ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആ ചായയുടെ ഒറിജിനൽ, അത് നമ്മൾ ഉണക്കി വീട്ടിൽ തന്നെ പൊടിച്ചു കഴിഞ്ഞാലും അത്രയും കളറ് കിട്ടില്ല നമ്മളിപ്പോൾ ചായ ഉപയോഗിക്കുന്നത്. കാരണം അപ്പോൾ ആ കളറ് വരുന്നതിന് വേണ്ടി അതിൽ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രത്യേകിച്ച്, കാരണം മലം എന്ന് പറയുന്നത് നമ്മളുടെ ആമാശയത്തിൽ ദഹിക്കുന്ന ഭക്ഷണത്തെ, അതിനെ ആ മലത്തെ പുറത്തേക്ക് കളഞ്ഞ് അതിന് ഹൃദയം അടിക്കുന്നത് പോലെ അതിനൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തെ പോലും അത് നിശ്ചലമാക്കും ഈ ചായ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ. എന്താണ് അത്? ഒരു ഡ്രൈ ആക്കുന്ന മാതിരി, അതൊരു ഒരു പിടുത്തം, ഒരു കൊഴുപ്പ് പോലെ ഒരു പിടിച്ചു നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഉള്ളിൽ നടക്കുന്നത് ചായ. അതും ചിലർ കട്ടുപ്പത്തിലാണ് ചായ കുടിക്കുന്നത്. അപ്പം ഈ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മലബന്ധം ഉണ്ടാകും എന്നതിന് കാരണം അൾസറിൻ്റെ അസുഖം, അതേപോലെ തന്നെ പൈൽസിൻ്റെ അസുഖം ഉള്ളവർ, കാരണം സ്ഥിരമായി ഇത് കടുപ്പത്തിൽ ചായ കുടിക്കുകയാണെങ്കിൽ പൈൽസിൻ്റെ അസുഖം ഉണ്ടാവും, അതിന് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഗ്യാസ്, ദഹനക്കുറവ്, ദഹനക്കുറവിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഈ ചായ കുടി തന്നെയാണ്. ചായ ഒഴിവാക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ രോഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ രോഗമുള്ളവർക്ക് അനുഭവമാകും ഇതെനിക്കിപ്പോൾ മാറി ചായ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അനുഭവം കൊണ്ട് മാത്രമേ ഇത് അറിയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം സ്ഥിരമായി ചായ കുടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം പ്രായമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ മലബന്ധം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കണ്ടപ്പോൾ തന്നെ നമ്മൾ അത് ഒഴിവാക്കി. പകരം നമ്മൾക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നതും ഈ മലബന്ധമുള്ളവർക്ക് മലം ശരിക്ക് പോകുന്നതിനും അതേപോലെ ഈ പ്രയാസങ്ങളൊക്കെ മാറി ദഹനം ശരിയായിട്ട് നമുക്കുണ്ടാകണം. കാരണം വിശന്നാൽ ഭക്ഷണം കഴിക്കണം, പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മറ്റ് രോഗങ്ങൾ വളരെയേറെയാണ്. അപ്പോൾ അതിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ മിന്ത്, പുതിന എന്ന് പറയുന്ന ഇല. അത് ഞാൻ മുമ്പൊരു ചായ പറഞ്ഞിരുന്നു, തുളസി. അതും ഏറ്റവും ബെസ്റ്റാണ്. അതിനേക്കാളെന്നല്ല, അതേപോലെ തന്നെ അതില്ലാത്തവർക്ക് നമ്മൾക്ക് ഈ പുതീൻഹാർ എന്ന് പറയുന്ന ഇല, അത് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങണം എന്ന് നിർബന്ധമില്ല. വീട്ടിൽ മുറ്റമുണ്ടെങ്കിൽ മുറ്റത്ത് തന്നെ അത് നെട്ടുവളർത്തി സംരക്ഷിക്കാം. മുറ്റമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ, ഞാൻ എടുത്ത് ഈ പറിക്കുന്നത് ഞാൻ ചട്ടിയിൽ വച്ചിരിക്കുകയാണ്, ചട്ടിയിൽ വെച്ച് സൂക്ഷിക്കും. കാരണം അത് തീരാതെ നിത്യമായി അത് എടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പല ചട്ടികളിലാക്കി വെച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ റൂമിൽ ഉള്ളിൽ തന്നെ ഒരു സുരക്ഷിതമാക്കി വെച്ചുകൊണ്ട് അതിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഇല എടുക്കാം. കൂടുതലൊന്നും വേണ്ട, 5-6 ഇല മതി. ഒരു ഗ്ലാസ് വെള്ളം, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ചായ ആണല്ലോ കുടിക്കുന്നത്. അപ്പോൾ കാലത്ത് ഇണീച്ചു കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ചും ഈ ചായ എന്ന് പറഞ്ഞാൽ വെറുമേറ്റിൽ രാവിലെ ഒരു ചായ കുടിക്കുന്ന, അപ്പോൾ എന്താ ആദ്യമേ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് മലത്തെ, ദഹനത്തെ. ഈ ദഹിക്കാനുള്ളവയെ കൂടി അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നതിന് യാതൊരു സംശയമില്ലാത്തതാണ്. കാരണം ഇന്നിപ്പോൾ എന്തെല്ലാം അസുഖങ്ങൾ, ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളൊക്കെ, കാരണം ഇതിനൊക്കെ കാരണമാകുന്ന രാസവസ്തുവാണ് ഈ ചായപ്പൊടിയിൽ ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാനെന്ത്, നമ്മൾക്ക് എന്താണ് ഇത് ചെയ്യുന്നത്? ഇത് കുടിച്ച് ശീലം, ഞാൻ ആദ്യം പറഞ്ഞില്ല ശീലം, ആ ശീലം മാറണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ തന്നെ ചായ തിളപ്പിക്കുക. അവർ തന്നെ മറ്റൊരു ശീലത്തെ, കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർക്കായാലും മറ്റൊരു ശീലം
പകർന്നു കൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് മറ്റൊരു ശീലം അല്പ ദിവസത്തേക്ക് കൊടുക്കുമ്പോൾ ചായ ഒഴിവാക്കുവാൻ സാധിക്കും. പകരം ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കിക്കൊണ്ട് ആ ചൂടായി വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ, അടച്ചു തിളപ്പിക്കണം, നന്നായി തിളച്ചു കഴിയുമ്പോൾ അത് തുറന്ന് നമ്മൾ ഈ പറിച്ചെടുത്ത ഈ പുതിന ഇല ഒരു നാലഞ്ചെണ്ണം കഴുകിയത് ഈ വെള്ളത്തിലേക്ക് ഇടുക. അടുപ്പ് ഓഫ് ചെയ്യണം, തീ ഓഫ് ചെയ്തുകൊണ്ട്, വെള്ളം തിളച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് ഈ ഇല ആ വെള്ളത്തിലേക്കിട്ട് ഒരു 5 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കുക, അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒന്നുകൂടി ഉപകാരം ചെയ്യുന്ന മറ്റൊന്നുണ്ട്. എന്താ, ഒരു കഷ്ണം ഒരു നാരങ്ങ എടുത്ത് ഒരു ബ്ലേഡ് കനത്തിൽ ഒന്ന് മുറിച്ച്, അതല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ഒരു 4-5 തുള്ളി വേണമെങ്കിലും അതിലൊഴിക്കാം. അപ്പൊ ഈ പുതിന ഇലയിട്ട ഈ വെള്ളം 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തണുത്തിരിക്കും. തണുത്തതിന് ശേഷം ഇത് നന്നായി തണുക്കില്ല, ഒരു ലേശം ചൂടേ ഉണ്ടാവുള്ളൂ, അതൊരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു മുറി ഒരു നാരങ്ങ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിച്ചോ ഒരു ചെറിയ കഷ്ണം നാരങ്ങയും അതിലിട്ട് വെച്ചുകൊണ്ട് ചെറുതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുക. പിന്നെ മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു സ്പൂണ് തേൻ അതിൽ, കാരണം ചൂടുവെള്ളത്തിൽ തേൻ ഉപയോഗിക്കരുത്. ഇപ്പം നമ്മൾ അതുകൊണ്ട് ഇവിടെ 5 മിനിറ്റ് വെച്ചിരുന്ന് ഇപ്പം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് തേനും കൂടി, നല്ല തേനാണെങ്കിൽ ഒരു തേനും കൂടി ഒരു സ്പൂൺ ഇട്ട് നന്നായി ഇളക്കി രാവിലെ അത് കുടിച്ചു കഴിഞ്ഞാൽ വയറ് ശുദ്ധമാകും, ദഹനക്കേടായിരിക്കുന്ന പോകാതിരിക്കുന്ന മലവും പോകും, ശരീരത്തിന് നല്ല ആരോഗ്യവും കിട്ടും, ആ ഒരു ശീലവും മാറും. നമ്മൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇതൊരു ശീലമാക്കിയെടുക്കും. ഇതിന് വലിയ ജോലിയൊന്നുമില്ല, ഒരു ചായ തിളപ്പിക്കുന്ന അത്രയും സമയം നമ്മൾക്ക് ഇതിന് ഉണ്ടാകുന്നില്ല, അത്രയും നഷ്ടവും നമുക്കുണ്ടാകുന്നില്ല, ശരീരത്തിന് ഗുണമാണ്. നന്നായി ആലോചിച്ച് നോക്കിക്കൊണ്ട് ഈ ഹാബിറ്റ് നമ്മൾ ആക്കിയെടുക്കുകയാണെങ്കിൽ ഒട്ടേറെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല.